പാറക്കൂട്ടത്തിന് പുറത്ത് കൃഷി ചെയ്യാമെന്ന് കാണിച്ചു തരികയാണ് കാപ്കോ. കാസർഗോഡ് കാപ്കോ വളപ്പിലാണ് പച്ചക്കറി കൃഷി. പാറയായതുകൊണ്ട് ഉപയോഗശൂന്യമായി കിടന്ന സ്ഥലത്താണ് ഇന്ന് ധാരാളം പച്ചക്കറികൾ വിളഞ്ഞു നിൽക്കുന്നത്. ഓഫീസ് പരിസരം ശുചീകരിക്കണമെന്ന കാപ്കോ ഭരണസമിതിയുടെ നിർദ്ദേശമാണ് പച്ചക്കറി കൃഷിക്ക് തുടക്കം കുറിച്ചത്. ഇന്നിവിടെ പടർന്നു കയറിയ പയറും പടവലവും പാവയ്ക്കയും കായ്ച്ചു നിൽക്കുകയാണ്. കാപ്കോ തൊഴിലാളിയായ ജോർജ് ജോസഫാണ് കൃഷിക്ക് മേൽനോട്ടം വഹിക്കുന്നത്. പരിപാലിക്കുന്നത് അതിനകത്ത് വെള്ളവും രാവിലെ ഇവർ തൊഴിലാളികൾ എല്ലാം ഒഴിക്കും. ഞാൻ ഇല്ലാത്ത ദിവസങ്ങളിൽ ഇവർ തന്നെയാണ് ഇതെല്ലാം നോക്കുന്നത്. പിന്നെ ഇതിൻ്റെ അകത്തു നിന്ന് ജൈവവളമാണ് നമ്മൾ കൂടുതൽ ഉപയോഗിക്കുന്നത്. വേപ്പൻ പിണ്ണാക്ക്, കടല പിണ്ണാക്ക്, പിന്നെ നമ്മുടെ ഫുഡ് വേസ്റ്റുകൾ എല്ലാം കൂടെ ഒരു ഡ്രമ്മിലിട്ടിട്ട് നമ്മളതിനെ ഇതാക്കിയിട്ട് അത് ഡൈലൂട്ട് ചെയ്ത് ഒഴിച്ചിട്ടാണ് കൂടുതലും ഇത്. പിന്നെ ജൈവ രീതിയിൽ തന്നെയാണ് കൃഷി ചെയ്യുന്നത്. പിന്നെ കീടനാശിനികളൊന്നും ഇതുവരെ ഒരു പ്രയോഗിച്ചിട്ടില്ല. പൂർണ്ണമായും ജൈവരീതിയിലാണ് കൃഷി ചെയ്തത്. പാറപ്പുറത്തെ കാട് വെട്ടിമാറ്റി കിളച്ച് ആവശ്യത്തിന് മണ്ണിട്ടാണ് കൃഷി തുടങ്ങിയത്. വീട്ടിൽ വിളഞ്ഞ പച്ചക്കറികളുടെ വിത്തുകളാണ് ജോർജ് കൃഷിക്കായി ഉപയോഗിച്ചത്. ജോർജിന് പിന്തുണയുമായി കാപ്കോ മേഖലാ മാനേജർ പി എ പ്രദീപും രംഗത്തുണ്ട്. എല്ലാവരുടെ കൂട്ടായ്മ കൊണ്ട്, അത് സ്ത്രീ തൊഴിലാളിയായാലും പുരുഷ തൊഴിലാളിയായാലും എല്ലാവരും യോജിച്ചു നിന്നുകൊണ്ടാണ് ഈ ഒരു ദൗത്യം നമ്മൾ ഏറ്റെടുത്തത്. അത് നമ്മൾ വിചാരിച്ചതിനേക്കാളും നല്ലൊരു വിജയകരമായി എന്ന് എനിക്ക് പറയാൻ വളരെയധികം സന്തോഷമുണ്ട്. വിളവെടുക്കുന്ന പച്ചക്കറി വിപണി വിലയുടെ പകുതി നിരക്കിൽ തൊഴിലാളികൾക്ക് തന്നെ നൽകുകയാണ്. ഇങ്ങനെ സ്വരൂപിക്കുന്ന തുക കൊണ്ടാണ് കൃഷിക്കാവശ്യമായ വളം ഉൾപ്പെടെ വാങ്ങിക്കുന്നത്. ഇ ടി വി ഭാരത്, കാസർഗോഡ്.